ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആൽമ വേൾഡ്. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഡാൽഗോണ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഒരു ഡാൽഗോണ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇവിടെ ഞാൻ അതിനെടുത്തിട്ടുള്ള രണ്ട് കോഴിമുട്ടയാണ്. കോഴിമുട്ട എപ്പോഴും ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ എടുക്കാതെ ശ്രദ്ധിക്കുക. നമ്മൾ സാധാ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടായിരിക്കണം എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ മുട്ട വെച്ച് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം ഡാൽഗോണ കോഫീൻ്റെ ക്രീം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ബീറ്ററിൽ കുറച്ച് കോഫി പൗഡർ ഇപ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുട്ട നിന്ന് ഡാർക്കായി പോയി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇതിലോട്ട് നമുക്ക് അല്പം കോഫി പൗഡർ ചുടുവെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അല്പം ഒരു അര ടീസ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബീറ്റില്ലാത്തത് കൊണ്ട് ആരും കേക്ക് ഉണ്ടാക്കാതിരിക്കണ്ട. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡറും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ വെള്ളമോട് ചുടുവെള്ളമോട് ചേർത്തിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫോർക്ക് ചെയ്തെടുത്താൽ മതി. അത് സ്പൂൺ വെച്ചിട്ടായാലും ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ അര കപ്പ് പഞ്ചസാരയെ പൊടിച്ചതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ ഡാൽഗോണ കോഫിക്ക് വേണ്ടി ബീറ്റ് ചെയ്ത് വെച്ച ക്രീമിന് ഒന്നര ടേബിൾ സ്പൂൺ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിത് ബീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം എല്ലാ ചാനലിലും ഇതാണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെയിം അളവിൽ എല്ലാ സാധനവും എടുത്താൽ മതി. പഞ്ചസാരയും കോഫി പൗഡറും ചുടുവെള്ളൂടി ഒരേ സെയിം അളവിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു അര കപ്പ് മൈദപ്പൊടി നന്നായിട്ട് തരിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുത്താൽ അങ്ങനെ എളുപ്പം ഇളക്കി കൊടുക്കരുത്, അപ്പോൾ നന്നായിട്ടൊന്ന് കട്ട കെട്ടിപ്പോകില്ല. സിമ്പിളായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ, സ്പീഡ് കൂടുതലാവരുത്. അതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു കേക്ക് ടിന്നിട്ടോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കേക്ക് ടിന്നിൽ ഞാൻ അല്പം ഓയിൽ പുരട്ടിയിരുന്നു കേട്ടോ. ഇനി ഞാനിത് ഒരു പാത്രത്തിൽ അല്പം ഉപ്പിട്ടിട്ട് അതിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 മിനിറ്റ് നന്നായിട്ടൊന്ന് ബേക്ക് എടുത്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ ഏകദേശം ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അല്പം ചോക്ലേറ്റ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്.